ഇന്ന് നമുക്ക് ചോറ് വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് നിറച്ചും ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പച്ചരി ചോറായാലും കുഴപ്പമില്ല, കുഴുങ്ങലേറ്റി ചോറായാലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലേതാണോ ഉണ്ടാക്കുന്നത് അതെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. പക്ഷേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാൽ കപ്പ് വെള്ളം മതിയാവും. ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ടാണ് അരച്ചിരിക്കുന്നത്. പറ്റാവുന്ന അത്രയും നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ കാൽ കപ്പ് കടലമാവും കൂടി വേണം, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എള്ളുണ്ടെങ്കിൽ, കറലുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരുങ്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നല്ല തിളച്ച എണ്ണ ഒരു ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒഴിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ടല്ലോ. അതിലുള്ള ഈർപ്പം മതിയാവും നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടിത് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ നല്ലതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിച്ചെന്നിരിക്കും. ഇതിപ്പോൾ കുറച്ചും കൂടി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വീണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി നമുക്ക് ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കാം. മാവൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ടൈറ്റല്ല, അതേസമയം ഒരുപാട് സോഫ്റ്റും ആയിട്ടല്ല മാവ് ഇരിക്കുന്നത്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് മുറുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന മുറുക്കായതുകൊണ്ട് ഈ ഒരു അച്ചാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ച് വെച്ചിട്ടും നമുക്ക് മുറുക്ക് ഉണ്ടാക്കാം. പക്ഷെ അത് ചുറ്റിച്ചൊക്കെ എടുക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം പിടിക്കും അത് റെഡിയാക്കി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു അച്ചിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഇതുപോലെ സേവനാഴിയിൽ നിറച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചുറ്റില്ലേ, അതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഇത് വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ ബിഗിനേഴ്സിന് പോലും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മുറുക്കൊക്കെ ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോ മുറുക്കും പിഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ എടുത്താൽ മതി. നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് കുറച്ച് മാവ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മാവ് ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ പൊങ്ങി വന്നാൽ കറക്റ്റായിട്ടുള്ള ഒരു ചൂടാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓരോ മുറുക്കും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മുറുക്കും പ്ലേറ്റിലേക്ക് ഇതുപോലെ ചുറ്റിച്ച് വെച്ചിരുന്നു. ഇപ്പോൾ ഇത് ഈ ഒരു തവി വെച്ചിട്ട് പതുക്കെ നമുക്ക് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാം. ചോറായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഇത് വറുത്ത് കിട്ടാനായിട്ട്. ഈ എണ്ണയിൽ കാണുന്ന പതയൊക്കെ മാറി കിട്ടുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം കണ്ടില്ലേ, എണ്ണയിലുള്ള പത മുഴുവനും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്നില്ല. നമ്മൾ ആ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് ലൂസാക്കി കുഴച്ചാൽ എണ്ണ കുടിക്കും. അപ്പോൾ മാവ് നല്ല കറക്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയാൽ നല്ലതുപോലെ എണ്ണ കുടിക്കും. അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള മുറുക്കും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചായക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുറുക്കാണ്. പിന്നെ നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഒട്ടും തന്നെ സോഫ്റ്റായി പോലെ നല്ല ക്രിസ്പി ആയിരിക്കും. ചോറ് ബാക്കി വന്നാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.